നമസ്തെ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡോളർ കടത്ത് കേസിൽ സ്പീക്കർക്ക് വീണ്ടും കസ്റ്റംസ് നോട്ടീസ്. April 8 ഹാജരാകാൻ നിർദ്ദേശം. ഐഫോൺ വിവാദത്തിൽ വിനോദിനി ബാലകൃഷ്ണനെ വെള്ളപൂശി ക്രൈംബ്രാഞ്ച്. വിനോദിനി ഉപയോഗിക്കുന്നത് സ്വന്തം ഐഫോൺ തന്നെയെന്ന് ക്രൈംബ്രാഞ്ച്. ED ക്കെതിരായ കേസിൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം തുടരാം, അറസ്റ്റ് പാടില്ലെന്നും കോടതി. ഇരട്ട വോട്ടുള്ളവർ ഒറ്റ വോട്ടേ ചെയ്യുന്നുള്ളൂവെന്ന് ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. ഒന്നിലധികം വോട്ടുള്ളവർ ബൂത്തിൽ സത്യവാങ്മൂലം നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗരേഖ അംഗീകരിച്ചു. തപാൽ വോട്ടുകളും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്ന് കോടതി. വിവാദ ധാരണാപത്രം റദ്ദാക്കി സർക്കാർ. റദ്ദാക്കിയത് EMCCയും KSIDCയുമായുള്ള 5,000 കോടിയുടെ ധാരണാപത്രം. ചേർത്തലയിൽ 4 ഏക്കർ ഭൂമി കൈമാറിയ നടപടിയും തിരുത്തി ഉത്തരവ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. പ്രചാരണത്തിൽ മേൽക്കൈ നിലനിർത്തി NDA. JP നദ്ദയും യോഗി ആദിത്യനാഥും നിർമ്മലാ സീതാരാമനും അടക്കമുള്ള ദേശീയ നേതാക്കൾ നാളെ കേരളത്തിൽ. പ്രധാനമന്ത്രി വീണ്ടും മറ്റന്നാളെത്തും. തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാക്കി റോഡ് ഷോകൾ. മണ്ഡലങ്ങൾ ഇളക്കിമറിച്ച നേതാക്കൾ. നേമത്തും കഴക്കൂട്ടത്തും പടുകൂറ്റൻ റോഡ് ഷോ. കുമ്മനം രാജശേഖരനും ശോഭാ സുരേന്ദ്രനുമൊപ്പം കെ സുരേന്ദ്രൻ. പാലായിലും കോട്ടയത്തും ആവേശത്തിരയിളക്കി വി മുരളീധരൻ. UAE വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സംഭാവന നൽകിയ മറിയാമ്മ വർക്കി അന്തരിച്ചു. മരണകാരണം വാർദ്ധക്യ സഹജമായ അസുഖം. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്കും മികച്ച സംഭാവന നൽകി. അന്തരിച്ചത് ജംസ് എഡ്യൂക്കേഷൻ സ്ഥാപകനും ചെയർമാനുമായ സണ്ണി വർക്കിയുടെ മാതാവ്. വിസ കാലാവധി കഴിഞ്ഞവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള സമയം നീട്ടി നൽകി ഒമാൻ. തൊഴിൽ താമസരേഖകളുമായി ബന്ധപ്പെട്ട പിഴ അടയ്ക്കാതെ മടങ്ങാം. സമയപരിധി നീട്ടിയത് June 30 വരെ. തീരുമാനം സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. വിശദമായ വാർത്തകളിലേക്ക്. ഒമാനിൽ വിസ കാലാവധി കഴിഞ്ഞവർക്ക് തൊഴിൽ താമസരേഖകളുമായി ബന്ധപ്പെട്ട പിഴ അടയ്ക്കാതെ ജന്മനാടുകളിലേക്ക് മടങ്ങുന്നതിനായി തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച സമയപരിധി June 30 വരെ ദീർഘിപ്പിച്ചു. സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. ഒമാനിൽ തൊഴിൽ പെർമിറ്റ് കാലാവധി കഴിഞ്ഞ വിദേശികൾക്ക് പിഴകൾ കൂടാതെ രാജ്യം വിടുന്നതിന് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച സമയപരിധി June 30 വരെ നീട്ടി. എല്ലാ ഫൈനുകളും ഫീസുകളും ഒഴിവാക്കി നൽകുന്ന പദ്ധതി March 31 വരെയാണ് പ്രഖ്യാപിച്ചത്. ഇതാണ് 3 മാസം കൂടി നീട്ടി നൽകുന്നത്. November 15 മുതൽ ആരംഭിച്ച പദ്ധതി പ്രകാരം 70,000 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇവരിൽ 4,000 പേർ ഇന്ത്യക്കാരാണ്. 50,000 പേർ ഇതിനോടകം മടങ്ങി. സ്വകാര്യ മേഖലയിലെ തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഡിസംബർ അവസാന വാരത്തിൽ ഏർപ്പെടുത്തിയ രാജ്യാന്തര യാത്രാ വിലക്ക് നിരവധി പേരുടെ യാത്ര പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇവർക്കും രാജ്യത്തു നിന്ന് മടങ്ങാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ജനം മസ്കറ്റ്. UAE സ്വകാര്യ സ്കൂളുകൾ റംസാൻ മാസത്തിൽ പാലിക്കേണ്ട സമയക്രമവും നിബന്ധനകളും സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി. റംസാൻ April 2 ആരംഭിക്കാനിരിക്കെയാണ് എല്ലാ വർഷത്തെയും പോലെ വിദ്യാഭ്യാസ വകുപ്പുകൾ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. അബുദാബി, ദുബായ്, ഷാർജ എന്നീ എമിറേറ്റുകളിലെ സ്കൂളുകൾ റംസാൻ മാസത്തിൽ പാലിക്കേണ്ട നിയമങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഇവിടങ്ങളിൽ കുട്ടികൾക്ക് ഹോംവർക്കുകളും അസൈൻമെന്റുകളും ലഘൂകരിക്കാൻ നിർദ്ദേശമുണ്ട്. ദുബായിൽ സ്വകാര്യ സ്കൂളുകളിൽ 5 മണിക്കൂർ കൂടുതൽ ക്ലാസുകൾ പാടില്ല. രക്ഷിതാക്കളുമായി ആലോചിച്ച് തുടക്ക സമയവും ഒടുക്കവും തീരുമാനിക്കാൻ സ്കൂളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരാധനകൾക്ക് കൂടുതൽ സമയമെടുക്കുന്ന ദിനരാത്രങ്ങളായതിനാൽ വിദ്യാർത്ഥികൾക്ക് ഹോംവർക്ക് അസൈൻമെന്റുകൾ നൽകുന്നതിൽ പരിഗണനയുണ്ടാകണം. അബുദാബിയിലെ സ്കൂൾ സമയം 5 മണിക്കൂറിൽ കൂടുതലാകാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ വൈജ്ഞാനിക വകുപ്പ് അറിയിച്ചു. റംസാൻ നിർദ്ദേശങ്ങളടങ്ങിയ ഗൈഡ് ലൈൻസ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട്. രാവിലെ 9:30 മുൻപ് ക്ലാസുകൾ ആരംഭിക്കരുതെന്നും വൈകുന്നേരം 3:30 മുൻപായി അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. April 8 വസന്തകാല അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നതോടെ
നിയന്ത്രണങ്ങൾ നിലവിൽ വരും. ഷാർജയിൽ സ്കൂൾ സമയം 3 മുതൽ 5 മണിക്കൂർ വരെ ആയിരിക്കണമെന്ന് ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. രാവിലെ 9 മുൻപായി സ്കൂളുകൾ ആരംഭിക്കാൻ പാടില്ല. അതേസമയം സമയം 3 മണിക്കൂറിൽ കുറയാതെയും 5 മണിക്കൂറിൽ കൂടാതെയും ക്രമീകരിക്കണമെന്നും എസ് പി ഇയെ കൂട്ടിച്ചേർത്തു. നിർദ്ദേശിക്കപ്പെട്ട പ്രകാരമുള്ള പ്രവൃത്തി സമയം നിലനിർത്തുന്നതിന് സ്കൂളുകൾ ഹോംവർക്ക്, പ്രൊജക്ടുകൾ, പരീക്ഷകൾ എന്നിവ കുറയ്ക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനം, ദുബായ്. ദമാം തുറമുഖത്തെ 39 തൊഴിലുകൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിച്ചു. ദമാം കിങ് അബ്ദുൾ അസീസ് സ്വദേശിവൽക്കരിച്ച് ദമാം കിങ് അബ്ദുൾ അസീസ് തുറമുഖത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ദമാം കിങ് അബ്ദുൾ അസീസ് തുറമുഖത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി തുറമുഖ സേവനങ്ങളുമായി ബന്ധപ്പെട്ട 39 തൊഴിലുകൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കാൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കരാറുകൾക്ക് ജനറൽ അതോറിറ്റി ഫോർ പോർട്സും മാനവവിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയവും അന്തിമ രൂപം നൽകി. സൗദി ഗ്ലോബൽ പോർട്സ് കമ്പനി, സമിൽ ഓഫ്ഷോർ സർവീസസ് കമ്പനി, സൗദി ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പോർട്ട് സർവീസസ് കമ്പനി എന്നിവർ കരാറിൽ ഒപ്പുവച്ചു. കരാർ പ്രകാരം തുറമുഖ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 300+ ജോലികൾ ഘട്ടം ഘട്ടമായി പ്രാദേശികവൽക്കരിക്കാനാണ് പദ്ധതിയിടുന്നത്. കനകലാൽ, ജനം, റിയാദ്. കുവൈറ്റിൽ കൊറോണ ബാധിച്ച് ചികിത്സയിലായിരുന്ന പത്തനംതിട്ട സ്വദേശി മരിച്ചു. വടശ്ശേരിക്കര തെക്കേക്കോലത്ത് മാത്യു തോമസ് ആണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. മിഷ്രീഫിലെ ഫീൽഡ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കുവൈറ്റിലെ ഹെയ്സ്കോ എഞ്ചിനീയറിംഗ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. ഭാര്യ അജിഷ റോയൽ ഹയാത്ത് ആശുപത്രിയിലെ നഴ്സാണ്. സംസ്കാരം കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് കുവൈറ്റിൽ നടന്നു. കുവൈറ്റിൽ 22%-ലധികം പേർ കൊറോണ വാക്സിനേഷൻ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. കമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി ആർജിക്കണമെങ്കിൽ ജനസംഖ്യയുടെ 60% മുതൽ 70% വരെ വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ടെന്നും അതിനാവശ്യമായ ക്രമീകരണങ്ങളാണ് നടന്നുവരുന്നതെന്നും അധികൃതർ പറഞ്ഞു. വാക്സിനേഷൻ സ്വീകരിക്കുന്നതിനായി 12 ലക്ഷത്തോളം പേരാണ് ഇതുവരെയായി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. രാജ്യത്താകെ 16 കുത്തിവയ്പ് കേന്ദ്രങ്ങളും മൊബൈൽ വാക്സിനേഷൻ യൂണിറ്റുകളും ഉപയോഗിച്ചാണ് മന്ത്രാലയം വാക്സിനേഷൻ നൽകി വരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ കൊറോണ വൈറസ് വ്യാപന നിരക്കിൽ വർധനവ് തുടരുന്നു. 1282 പേരിലാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 9175 പേരിൽ പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 5 പേരാണ് ഇന്ന് മരണമടഞ്ഞത്. ഇതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 1313 ഉയർന്നു. 1330 പേർ ഇന്ന് രോഗം ഭേദമായി ആശുപത്രി വിട്ടു. നിലവിൽ ചികിത്സയിൽ തുടരുന്ന 14210 പേരിൽ 241 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ദുബായിൽ വാഹനത്തിൽ ഡ്രൈവർ തനിച്ചാണെങ്കിൽ മാസ്ക് ധരിക്കാത്തതിന് പിഴ ചുമത്തില്ലെന്ന് പോലീസ്. പിഴ ചുമത്തിയതായി ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ പോലീസ് സേവന കേന്ദ്രങ്ങളിൽ അപേക്ഷ നൽകാം. ഇക്കാരണത്താൽ വാഹനത്തിന്റെ ലൈസൻസ് പുതുക്കുന്നത് തടയില്ലെന്നും വ്യക്തമാക്കി. കൊറോണ പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് പിഴ ചുമത്തുന്നത് ഉദ്യോഗസ്ഥർ നേരിട്ടായിരിക്കുമെന്ന് ദുബായ് ട്രാഫിക് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ സെയ്ഫ് മുഹയ്യർ അൽ മസ്റു അറിയിച്ചു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കമ്പനി വാഹനങ്ങളിൽ പകുതി യാത്രക്കാരെ മാത്രം കയറ്റാനാണ് അനുമതി. യാത്രക്കാരെല്ലാവരും മാസ്ക് ധരിക്കണം. കുടുംബാംഗങ്ങളല്ലെങ്കിൽ ചെറുവാഹനങ്ങളിൽ 3 പേർക്ക് മാത്രമാണ് യാത്രാനുമതി. 7 പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനമാണെങ്കിൽ 4 പേർക്ക് കയറാം. യുഎഇയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പ്രശസ്തയും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തിന് മികച്ച സംഭാവനകൾ നൽകുകയും ചെയ്ത മറിയാമ വർക്കി ദുബായിൽ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ജെംസ് എഡ്യൂക്കേഷൻ സ്ഥാപകനും ചെയർമാനുമായ സണ്ണി വർക്കിയുടെ മാതാവാണ്. പത്തനംതിട്ട റാന്നി സ്വദേശിനിയാണ് മറിയാമ. സംസ്കാരം ദുബായിൽ നടക്കും. മുൻകൂർ അനുമതിയില്ലാതെ ധനസമാഹരണം നടത്തുന്നവർക്കെതിരെ മുന്നറിയിപ്പ് നൽകി കുവൈറ്റ് സർക്കാർ. അനധികൃത പണപ്പിരിവ് നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് സാമൂഹ്യക്ഷേമ മന്ത്രാലയം അറിയിച്ചു. റമദാൻ മാസത്തിൽ പള്ളികളിൽ നിന്നും പണം സ്വരൂപിക്കുന്നതിൽ നിരീക്ഷണം ഉറപ്പാക്കുന്നതിന് സാമൂഹ്യ മന്ത്രാലയം ഔഖാഫ് മന്ത്രാലയവുമായി ഏകോപനം നടത്തും. റമദാൻ അടുത്തതോടെ പണപ്പിരിവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ചാരിറ്റിയും സംഭാവനകളും നിരീക്ഷിക്കാനായി പ്രത്യേക സംഘങ്ങളെ രൂപീകരിക്കും. സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിൽ നിന്നും അനുമതി ലഭിച്ച 17 ചാരിറ്റബിൾ സൊസൈറ്റികൾക്കാണ് നിലവിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന പിരിക്കാൻ അനുവാദമുള്ളത്. കൊറോണ പശ്ചാത്തലത്തിൽ ഓൺലൈൻ മണി ട്രാൻസ്ഫർ സംവിധാനമോ കെനെറ്റ് വഴിയോ മാത്രമേ സംഭാവനകൾ കൈപ്പറ്റാൻ പാടുള്ളൂ. സർ
സൗദിയിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക സംഘടനയായ ഇന്ത്യൻ ഓവർസീസ് ഫോറം സെൻട്രൽ പ്രൊവിൻസ് ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടന്ന യോഗം നാഷണൽ പ്രസിഡന്റ് സജീവ് കായംകുളം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ജനറൽ സെക്രട്ടറി ശശിധരൻ ജി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ മൻസൂർ, മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൺവീനർ അശിഷ് ദേശായി, പഞ്ചാബ് സ്റ്റേറ്റ് കൺവീനർ സഞ്ജീവ് ദുവ, ഗുജറാത്ത് സ്റ്റേറ്റ് കൺവീനർ വിശാൽ ഗേറ്റ് വാദ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ഭാരതത്തിന്റെ 75th സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്ക് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ തുടക്കമായി. രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമായ പരിപാടികളാണ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ഓൺലൈനായി നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് നിർവഹിച്ചു. 2023 August 15 ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങ് നടക്കുന്നത്. പ്രവാസി ഓൺലൈൻ വ്യവസായ ശൃംഖലയായ വെൽസോൺ വെൽനെറ്റ്സിന്റെ പുതിയ ഔട്ട്ലെറ്റ് കൊടകരയിൽ പ്രവർത്തനമാരംഭിച്ചു. ഭാരതീയ ഗ്രാമവികാസ സങ്കല്പം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള ഒരു സംരംഭമാണ് വെൽസോൺ. കൊറോണ മാനദണ്ഡം പാലിച്ചുകൊണ്ട് നടന്ന ലളിതമായ ചടങ്ങിൽ വെൽസോൺ ക്വാളിറ്റി ആൻഡ് റിസർച്ച് ഡയറക്ടർ എം ജി ബിജു ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. വടകര ഊരാളുങ്കലിന്റെ ആസ്ഥാനത്തെ ഓഫീസിൽ ഇഡിയുടെയും ആദായനികുതി വകുപ്പിന്റെയും പരിശോധന. രാവിലെ 10 ആരംഭിച്ച ആദായനികുതി വകുപ്പിന്റെ പരിശോധന തുടരുന്നു. ഊരാളുങ്കലിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് പരിശോധന. സി എൻ രവീന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഇഡി നേരത്തെയും ഊരാളുങ്കലിൽ പരിശോധന നടത്തിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചു. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ക്രൈംബ്രാഞ്ച് സന്ദീപ് നായരെ ചോദ്യം ചെയ്യുന്നത്. അതിനിടെ ഡോളർ കടത്ത് കേസിൽ April 8 ഹാജരാകാൻ ആവശ്യപ്പെട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് വീണ്ടും കസ്റ്റംസ് നോട്ടീസ് നൽകി. കള്ളപ്പണക്കേസിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പേര് പറയാൻ ഇഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചെന്ന സന്ദീപിന്റെ പരാതിയിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് ചോദ്യം ചെയ്യലെന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ചോദ്യം ചെയ്യലിന് അനുമതി തേടിയിട്ടുള്ളത്. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ താനോ തന്റെ കക്ഷിയോ പരാതികളൊന്നും നൽകിയിട്ടില്ലെന്ന് സന്ദീപിന്റെ അഭിഭാഷക ആവർത്തിക്കുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇത്തരം നീക്കങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസിൽ സന്ദീപ് നായർക്ക് ഇന്നലെ കൊച്ചി NIA കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു. ഒപ്പം സന്ദീപ് ഉൾപ്പെടെ 5 NIA കേസിൽ മാപ്പുസാക്ഷിയാക്കാനും കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഡോളർ കടത്ത് കേസിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ കസ്റ്റംസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിനെത്താനുള്ള തുടർന്നുള്ള നോട്ടീസുകളും അവഗണിച്ചാൽ കർശന നിയമ നടപടികളിലേക്ക് കടക്കും. ചോദ്യം ചെയ്യലിന് തുടർച്ചയായി ഹാജരാകാത്ത CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനെതിരായ നടപടികളിലും കസ്റ്റംസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. ജനം, കൊച്ചി. CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനെ പിന്തുണച്ച് ക്രൈംബ്രാഞ്ച്. വിനോദിനി സ്വന്തമായാണ് ഐഫോൺ വാങ്ങിയതെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. യൂണിടാക് ഉടമയിൽ നിന്ന് ഐഫോൺ കൈപ്പറ്റിയതിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനാണ് ഈ പുതിയ നീക്കം. യൂണിടാക് ഉടമ സന്തോഷിപ്പൻ വാങ്ങി നൽകിയ 6 ഐഫോണുകളിൽ ഒന്ന് വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിക്കുന്നതായി കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. 1 lakh മുകളിൽ വില വരുന്ന ഐഫോണാണ് വിനോദിനി ഉപയോഗിച്ചിരുന്നത്. ലൈഫ് മിഷൻ കരാർ ലഭിക്കുന്നതിന് നൽകിയ 6 ഐഫോണുകളിൽ ഒന്നാണ് ഇതെന്ന് ശാസ്ത്രീയ പരിശോധനകളിലൂടെ കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം 2 വിനോദിനിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും അവർ എത്തിയില്ല. ഇതിനിടെയാണ് വിനോദിനിയെ രക്ഷിക്കാൻ ക്രൈംബ്രാഞ്ച് മുന്നിട്ടിറങ്ങുന്നത്. വിനോദിനി ഉപയോഗിച്ചിരുന്നത് അവർ സ്വന്തം പണം നൽകി വാങ്ങിയ ഐഫോണാണെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. കവടിയാറിൽ നിന്നാണ് ഈ ഫോൺ വാങ്ങിയത്. സ്പെൻസർ ജംഗ്ഷനിൽ നിന്നാണ് കവടിയാറിലെ കടയുടമ ഫോൺ വാങ്ങിയതെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഈ കടയിൽ നിന്നാണ് സന്തോഷിപ്പനും ഐഫോൺ വാങ്ങിയതെന്ന വിചിത്ര ന്യായമാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെക്കുന്നത്. എങ്കിൽ എന്തുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് തുടർച്ചയായി വിനോദിനി ഒഴിഞ്ഞുമാറുന്നുവെന്ന ചോദ്യത്തിന് ക്രൈംബ്രാഞ്ചിനും ഉത്തരമില്ല. കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനാണ് പുതിയ നീക്കമെന്നാണ് സൂചന. ജനം, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയെ വെട്ടിലാക്കിയ SNC ലാവ്ലിൻ കേസിൽ ഇഡിക്ക് മുന്നിൽ കൂടുതൽ സുപ്രധാന തെളിവുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, വിദേശ നിക്ഷേപങ്ങൾ എന്നിവയുടെ തെളിവുകളും രേഖകളും TP നന്ദകുമാർ ഇഡിക്ക് മുന്നിൽ ഹാജരാക്കി. മന്ത്രി ഡോക്ടർ തോമസ് ഐസക്, CPM PB അംഗം MA ബേബി എന്നിവരുടെ സാമ്പത്തിക തട്ടിപ്പുകളുടെ രേഖകളും ഇഡിക്ക് നൽകി.
കൂടുതൽ രേഖകളുമായി ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നാണ് നന്ദകുമാർ കൊച്ചി ഇ ഡി ഓഫീസിൽ വീണ്ടും ഹാജരായത്. 1,000 കോടി രൂപയുടെ അനധികൃത വിദേശ നിക്ഷേപം മുഖ്യമന്ത്രി പിണറായി വിജയന് വിദേശത്തുണ്ടെന്നാണ് ക്രൈം മാസിക ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിന്റെ പരാതി. ലാവ്ലിൻ കേസ് അട്ടിമറിക്കാൻ ജഡ്ജിമാർക്കുൾപ്പെടെ പണം നൽകിയതിന്റെ വിവരങ്ങളും കൈവശമുണ്ടെന്ന് നന്ദകുമാർ പറയുന്നു. കഴിഞ്ഞ 2 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ ലാവ്ലിൻ സ്വർലയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളുമായി നന്ദകുമാർ എത്തിയിരുന്നു. ഡൽഹിയിൽ രൂപീകരിച്ച സ്വർലയയുടെ പേരിൽ കോടികൾ പിരിച്ചതിന്റെയും കള്ളപ്പണം വെളുപ്പിച്ചതിന്റെയും തെളിവുകളും രാജ്യരഹസ്യങ്ങൾ ചോർത്തി മന്ത്രി തോമസ് ഐസക് 18 കോടി രൂപ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ലഭ്യമാക്കിയതിന്റെയും വിവരങ്ങളും ഇ ഡിക്ക് കൈമാറിയെന്ന് ടി പി നന്ദകുമാർ പറഞ്ഞു. പിണറായി വിജയന്റെ ഇല്ലീഗലായിട്ടുള്ള പണമിടപാടിന്റെ കാര്യങ്ങൾ, അദ്ദേഹം കൈപ്പറ്റിയുള്ള പണമിടപാട്, അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളെ, അനധികൃത നിക്ഷേപങ്ങൾ, വിദേശത്തടക്കമുള്ള നിക്ഷേപങ്ങൾ, നമ്മളുടെ 1,000 കോടിയിൽ മേതെയുള്ള അദ്ദേഹത്തിന് വിദേശത്തടക്കമുള്ള നിക്ഷേപങ്ങളുണ്ട് എന്നുള്ളതിന്റെ കാര്യങ്ങൾ, ഇതേപോലെ തോമസ് ഐസക്കുമായി ആ കേസുമായി ബന്ധപ്പെട്ട പണമിടപാടുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകൾ, പിന്നെ മേ ബേബിയുടെ മൊഴിയടക്കം, അദ്ദേഹം കമ്മിറ്റിയാണ്, അദ്ദേഹം പണം മേടിച്ചിട്ടുണ്ട്, കള്ളപ്പണം വാങ്ങിയിട്ടുണ്ട്, അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, വിദേശത്ത് നിന്ന് ഫണ്ട് കിട്ടിയെന്ന് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് കോടതി രേഖകൾ. 2006 ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് പരാതി നൽകിയിരുന്നെങ്കിലും അന്വേഷണം നീണ്ടുപോയിരുന്നു. തുടർന്നാണ് പരാതി ഇ ഡിക്ക് കൈമാറിയത്. ലാവ്ലിൻ കേസിൽ ഇ ഡി വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നതോടെ സ്വർണ്ണക്കടത്ത് കേസിനൊപ്പം വീണ്ടും ലാവ്ലിൻ കൂടി സർക്കാരിന് കുരുക്കാവുകയാണ്. ജനം കൊച്ചി. ഹർമജൻ ബോൾഗാട്ടി മത്സരിക്കുന്ന ബാലുശ്ശേരി മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി സിനിമാ താരം ലക്ഷ്മിപ്രിയ. എൻ ഡി എ സ്ഥാനാർത്ഥി ലിബിൻ ബാലുശ്ശേരിക്ക് വേണ്ടിയാണ് ലക്ഷ്മിപ്രിയ എത്തിയത്. മഹിളാമോർച്ച ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉള്ളിയേരി ടൗണിൽ നടന്ന മഹിളാ സംഗമത്തിലും ലക്ഷ്മിപ്രിയ പങ്കെടുത്തു. ഹർമജൻ ബോൾഗാട്ടി എത്തിയതോടെ സിനിമയും രാഷ്ട്രീയവും ചർച്ചയായ മണ്ഡലമാണ് ബാലുശ്ശേരി. യു ഡി എഫിന് മറുപടിയായി ബി ജെ പി പ്രവർത്തകർക്ക് ആവേശം പകരാൻ സിനിമാ താരം ലക്ഷ്മിപ്രിയയാണ് ബാലുശ്ശേരിയിൽ എത്തിയത്. മഹിളാ മോർച്ച സംഘടിപ്പിച്ച മഹിളാ സംഗമം ലക്ഷ്മിപ്രിയ ഉദ്ഘാടനം ചെയ്തു. ഇരുട്ടിന്റെ മറവിൽ രണ്ട് സ്ത്രീകളെ ശബരിമല സന്നിധാനത്ത് കയറ്റി അതേ ഒരു സ്ത്രീയുടെ കൈകൊണ്ട് തന്നെ ഈ സർക്കാർ നിലംപരിശാവുന്ന ഒരു കാഴ്ച, സർക്കാരിന്റെ എല്ലാ ക്ലീൻ ഇമേജും മാറിപ്പോകുന്ന ഒരു കാഴ്ച നാം കണ്ടിട്ടുണ്ട്. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് മുഖം മറച്ച് സ്ത്രീകളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും മുഖം മറച്ച് നടക്കുന്നു, ഞാനും നിങ്ങളും അടക്കം എല്ലാവരും മുഖം മറച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എല്ലാവരും പോയിട്ടുണ്ട്. ഇതിനൊക്കെ തീർച്ചയായിട്ടും മാറ്റം വരണം. ഒരു വോട്ട് 5 വോട്ടാക്കാനും 5 50 ആക്കാനും 50 500 ആക്കാനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. തീർച്ചയായിട്ടും നാളത്തെ കേരളം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടിയുടെ തണലിൽ സുരക്ഷിതമായിട്ടിരിക്കണം. ലിബിനും സിനിമാ താരം ലക്ഷ്മിപ്രിയയും ഒരുമിച്ചുള്ള റോഡ് ഷോ അണികളിൽ ആവേശം പകർന്നു. പള്ളിയത്ത് കുനിയിൽ നിന്നും തുടങ്ങിയ റോഡ് ഷോ അത്താണിയിലാണ് അവസാനിച്ചത്. ജയ് ജനഗണമനയുടെ മധുരിമ ജയ്, ജയ് ഉണരുമി ജനശത മനസിനു ജയ്, വേദാന്ത സൂര്യനടയിൽ പൂക്കും ചാരുതേ. റോഡ് ഷോയിലും വനിതാ സംഗമത്തിലും 100 കണക്കിന് പേർ പങ്കെടുത്തു. ജനം കോഴിക്കോട്. തിരുവനന്തപുരത്ത് ആവേശമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ സുരേന്ദ്രൻ പ്രചാരണത്തിനെത്തി. റോഡ് ഷോയ്ക്കും പ്രചാരണത്തിനും ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത്. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതാക്കൾ ആരും എത്തുന്നില്ലെന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രചരണത്തിനെത്തിയത്. ആവേശകരമായ സ്വീകരണമാണ് കഴക്കൂട്ടത്ത് കെ സുരേന്ദ്രന് ലഭിച്ചത്. ഇത്രയധികം നേതാക്കന്മാർ വന്ന ഒരു തെരഞ്ഞെടുപ്പും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ദേശീയ നേതാക്കൾ ചോദിച്ചവരെല്ലാം ഞങ്ങൾക്ക് വിട്ടുതരാൻ കേന്ദ്ര നേതൃത്വം ഇത്തവണ തയ്യാറായിട്ടുണ്ട്. കേരളത്തിൽ വലിയ പ്രാധാന്യമാണ് തെരഞ്ഞെടുപ്പിന് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത്. കഴക്കൂട്ടത്ത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശോഭാ സുരേന്ദ്രനും വ്യക്തമാക്കി. പ്രചരണം ശക്തമായ രീതിയിലാണുള്ളത്. അടിത്തട്ടിൽ വളരെ ചിട്ടയായ രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നത്. നേമത്തും തിരുവനന്തപുരത്തും കെ സുരേന്ദ്രൻ പങ്കെടുത്ത റോഡ് ഷോയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. എല്ലായിടത്തും വലിയ ജനപിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് ഷോ തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. ഞാനിപ്പോൾ മണ്ഡലങ്ങളിലുള്ള യാത്ര ഇന്നലെ മുതൽ തുടങ്ങി. എല്ലായിടത്തും ഉജ്ജ്വലമായ സ്വീകരണമാണ്. ആവേശകരമായി അമ്മമാരും യുവാക്കളും കുട്ടികളും എല്ലാവരും ആബാലവൃദ്ധം ജനങ്ങൾ ഇന്ന് തെരുവിലിറങ്ങി ഈ പര്യടനത്തിന് വലിയൊരു വരവേൽപ്പ് നൽകുന്ന കാഴ്ചയാണ് ഇപ്പം നേമത്ത് എനിക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റ ശുഭപ്രതീക്ഷയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ എൻ ഡി എ പ്രകടന പത്രിക പ്രകാശനവും കെ സുരേന്ദ്രൻ നിർവഹിച്ചു. വട്ടിയൂർക്കാവിന്റെ സമഗ്ര വികസനം ഉറപ്പു നൽകുന്നതാണ് എൻ ഡി എയുടെ പ്രകടന പത്രിക. ജനം, തിരുവനന്തപുരം.
ശബരിമല യുവതി പ്രവേശനത്തിൽ ഖേദം പ്രകടിപ്പിച്ച കടകംപള്ളി സുരേന്ദ്രനെ തള്ളി സിപിഎം കഴക്കൂട്ടം ഏരിയ സെക്രട്ടറി ശ്രീകാര്യം അനിൽ. ഇക്കാര്യത്തിൽ താൻ കടകംപള്ളിയോടൊപ്പമല്ല, പാർട്ടി സംസ്ഥാന ദേശീയ നേതൃത്വത്തോടൊപ്പമാണെന്ന് ജനം ടിവി കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച ജനസഭയിൽ അനിൽ വ്യക്തമാക്കി. കടകംപള്ളി സുരേന്ദ്രൻ ഖേദം പ്രകടിപ്പിച്ചെങ്കിൽ അത് കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്ത് ചോദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച്. ആ കാര്യമാണ് എനിക്കും ആ കാര്യത്തിൽ. ഇനി പൗരശബ്ദം. ദിസ് ന്യൂസ് ഷോ ക്രെഡിറ്റ്സ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. മറ്റേ ശബരിമല വിഷയം പിന്നെ അതാണ് പ്രധാനം എൻ്റെ മനസ്സിലുള്ളത്. അല്ല, അവരുടെ നയം അവർ നടപ്പിലാക്കുന്ന നയം എൻ്റെ പ്രവണത അല്ല എന്നുള്ളതാണ്. ഇടത് സർക്കാർ ചർച്ചയാകുന്ന ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് അഴിമതികളും പിന്നെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെയാണ്. പക്ഷിക്കിറ്റ് നൽകുന്നത് ഏതെങ്കിലും രീതിയിൽ ഗുണകരമാവുന്ന കുറച്ച് പേരെയൊക്കെ അത് സ്വാധീനിക്കും, പക്ഷേ പ്രബുദ്ധരായ വോട്ടർമാരെ അത് സ്വാധീനിക്കത്തില്ല. അഴിമതിരഹിത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മത്സരിക്കുന്നതെന്ന് കൊച്ചിയിലെ വി ഫോർ കേരളയുടെ അമരക്കാരൻ നിപുൺ ചെറിയാൻ ലീഡേഴ്സ് പ്രോമിസിൽ വ്യക്തമാക്കി. ദിസ് ന്യൂസ് ഷോ ക്രെഡിറ്റ്സ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. കൊച്ചി മണ്ഡലം പതിറ്റാണ്ടുകളായി നേരിടുന്ന അവഗണന, അത് ആധുനിക ആശുപത്രി ഇല്ലാത്തതാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണെങ്കിലും തീരദേശത്തെ കടൽ ഭിത്തി ഇല്ലാത്തതിൻ്റെ വിഷയമാണെങ്കിലും ഇത്തരം വിഷയങ്ങളിലെ സാങ്കേതികമായും നിയമപരമായ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിയമസഭയിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ തലങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇത് നേടിയെടുക്കും. ഇവിടെ MLA ഫണ്ട് അടക്കമുള്ള ഫണ്ട് വിനിയോഗം ഒരു പൈസ പോലും ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. എല്ലാ പദ്ധതി വിവരങ്ങളും പ്രസിദ്ധീകരിക്കും, എല്ലാ ഫണ്ട് വിവരങ്ങളും പ്രസിദ്ധീകരിക്കും. ജനപങ്കാളിത്തം, ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തും. ഈ മേഖലയിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. പോലീസ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ ശക്തമായി നിലകൊള്ളും. പ്രവാസി നേരം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനം TV.com സന്ദർശിക്കുക. നമസ്തേ.